സംസ്ഥാനത്ത് അരിവില പിടിച്ചു നിർത്തുന്നതിനായി കുറഞ്ഞ വിലയ്ക്കുള്ള അരി മാർച്ച് 10 മുൻപ് സംസ്ഥാനത്തെത്തുമെന്ന് സഹകരണമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ബംഗാളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് അരി കൺസ്യൂമർ ഫെഡ് വഴി വിതരണം ചെയ്യും. അതിരപ്പള്ളി പദ്ധതിക്കുള്ള സ്ഥലം ഏറ്റെടുപ്പ് പുരോഗമിക്കുന്നതായി മന്ത്രി എം മണി സഭയെ രേഖാമൂലം അറിയിച്ചു. അരിവില കുതിച്ചുയരുന്ന പശ്ചാത്തലത്തിലാണ് കൺസ്യൂമർ ഫണ്ടിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാവുന്നത്. മാർച്ച് 10 മുമ്പായി കുറഞ്ഞ വിലയ്ക്ക് വിതരണം ചെയ്യാൻ കഴിയുന്ന അരി കൺസ്യൂമർ ഫണ്ടിന്റെ ഷോറൂമുകളിൽ എത്തിക്കും. ബംഗാളിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് അരി എത്തിക്കുമെന്നും സഹകരണമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സഭയെ അറിയിച്ചു. 2000 പുതിയ നീതി സ്റ്റോറുകൾ തുടങ്ങുമെന്നും മന്ത്രി വ്യക്തമാക്കി. 418 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ച കൺസ്യൂമർ ഫണ്ടിനെ ലാഭത്തിലെത്തിച്ചതായി മന്ത്രി വ്യക്തമാക്കി. UDF സർക്കാരിന്റെ കാലത്ത് വാങ്ങിയ അരിയുടെ വില കൃത്യസമയത്ത് കൊടുക്കാത്തതിനാൽ മില്ലുകൾ കേരളത്തിന് അരി നൽകാൻ തയ്യാറാവുന്നില്ലെന്ന് മന്ത്രി സഭയെ അറിയിച്ചു. സർ, ഇവരുടെ കാലത്ത് വാങ്ങിയ അരിയുടെ വില പോലും കൊടുക്കാതെ ആ അരി വിറ്റവർ കയറി ഇറങ്ങി നടക്കുകയാണ് സാർ. നമ്മുടെ സംസ്ഥാനത്തോടുള്ള വിശ്വാസ്യത തന്നെ തകർത്ത കൂട്ടാണ് സാർ ഇവര്. അതിരപ്പള്ളി പദ്ധതിക്കായി സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടി തുടരുകയാണെന്ന് എൻ ഷംസുദ്ദീൻ MLA ചോദ്യത്തിന് മറുപടിയായി വൈദ്യുതി മന്ത്രി MM മണി സഭയെ രേഖാമൂലം അറിയിച്ചു. അതിരപ്പള്ളി പദ്ധതി നടപ്പിലാക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം ഉപേക്ഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. അതിരപ്പള്ളി പദ്ധതി നടപ്പാക്കും എന്ന് ഈ വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. UDF എടുത്തിട്ടുള്ള തീരുമാനം അതിരപ്പള്ളി പദ്ധതി ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഒരു സമവായവും ഈ കാര്യത്തിൽ ഉണ്ടാക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നതല്ല. ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് മന്ത്രി MM മണി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.